സ്വാതന്ത്ര്യസമരസേനാനിയും തലമുതിർന്ന ബി ജെ പി നേതാവുമായ കെ അയ്യപ്പൻ പിള്ള അന്തരിച്ചു. 107 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 6:30 അന്ത്യം. ഭൗതികദേഹം തൈക്കാട്ടൈവ വസതിയിൽ. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 ശാന്തി കവാടത്തിൽ. ആദർശത്തിന്റെ ആൾരൂപമായിരുന്നു കെ അയ്യപ്പൻപിള്ള. അടുത്ത കാലം വരെ പൊതുരംഗത്ത് സജീവമായിരുന്നു. രാജ്യത്തെ ബാർ അസോസിയേഷനുകളിലെ ഏറ്റവും മുതിർന്ന അംഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വോട്ട് മുടക്കിയില്ല. 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരുന്നു. കോവിഡ് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ പുലർച്ചെ കുറഞ്ഞത് 2 കിലോമീറ്റർ നടത്തം നിർബന്ധം. ഏതാനും ദിവസം മുമ്പ് ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതുവരെ 107 വയസ്സിലും പൂർണ്ണ ആരോഗ്യവാൻ. 1914 മെയ് 24 ജനനം. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദമെടുത്ത ശേഷം അഭിഭാഷകനായി. 1934 20 വയസ്സിൽ ഗാന്ധിജിയെ ആദ്യമായി നേരിൽ കണ്ടു. അതോടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ചു. പിന്നീടും ഗാന്ധിജിയെ നേരിൽ കണ്ടു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപക അംഗമാണ്. ശ്രീമൂലം പ്രജാസമിതി അംഗവും ആദ്യ ജനപ്രതിനിധികളിൽ ഒരാളുമാണ്. പിൽക്കാലത്ത് ബി ജെ പിയിൽ ചേർന്ന അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റായും അച്ചടക്ക സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ക്ലീനാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെയും വകയായിട്ടുള്ള ട്രസ്റ്റുകൾ, ഇതിലൊക്കെ തന്നെ അദ്ദേഹമാണ് ഇതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ചുമതല വഹിക്കുന്ന ആൾ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ യാതൊരു കാപട്യവുമില്ല. ധനം മോഷ്ടിക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ചിന്തയിലേ ഇല്ല. എല്ലെങ്കിലും ഒന്നും കൊടുക്കുക എന്നല്ലാണ്ട് ഒന്നും വാങ്ങുന്ന ഏർപ്പാടില്ല. തൈക്കാട്ടെ വസതിയിൽ മുതിർന്ന ബി ജെ പി നേതാക്കളായ ഒ രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, കെ രാമൻപിള്ള തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നാളെ രാവിലെ 10 കോർപ്പറേഷൻ ഓഫീസിലും ബി ജെ പി ഓഫീസിലും പൊതുദർശനം. തുടർന്ന് ഉച്ചയ്ക്ക് 12 ശാന്തി കവാടത്തിൽ സംസ്കാരം. ഭാര്യ മുണ്ടനാട് കുടുംബാംഗം പരേതയായ രാജമ്മ, ഗീത, അനൂപ് എന്നിവർ മക്കളാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.